പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ഞങ്ങൾ കേകണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ഞങ്ങൾ കേകണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന നാളുകളാണിത്. യേശുതമ്പുരാൻ സ്വർഗാരോഹണത്തിൻ്റെ ദിവസം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ യെറൂശലേം വിട്ട് പോകരുത്. യെറൂശലേമിൽ കാത്തിരുന്നതായ ശിഷ്യന്മാർ സഹിയോൻ മാളികയിൽ കന്യക മറിയാമിനോട് കൂടെ ചേർന്നിരുന്ന് കാത്തിരിപ്പിൻ്റെ നാളുകൾ പൂർത്തിയാക്കിയ പരിശുദ്ധ ശ്ലീഹന്മാരിലേക്ക് അപ്പോസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ താളുകളിൽ നാം വായിക്കുകയാണ്, പെന്തിക്കോസ്തി നാൾ വന്നപ്പോൾ ആകാശത്തു നിന്ന് അവരിലേക്ക് തീയിറങ്ങി. ശിഷ്യന്മാരുടെ ജീവിതം അപ്പാടെ മാറി. ദിശാബോധം നഷ്ടപ്പെട്ട് ഭയത്തിൻ്റെയും ആകുലതയുടെയും നിരാശയുടെയും നൊമ്പരത്തിൻ്റെയും മധ്യത്തിലിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് സ്വർഗത്തിൻ്റെ കൂരഭേദിച്ചിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് പുതിയ മാറ്റങ്ങൾ നൽകുകയാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് സുവിശേഷവുമായി പോകുവാൻ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് ശക്തി നൽകുകയാണ്. അവരുടെ ഭയം നീങ്ങുകയാണ്. അവരുടെ ആകുലതകളും ഉത്തരമില്ലായ്മയും ഒക്കെ മാറുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിന്നീട് ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ സാമൂഹിക ഇടപെടലുകളിലൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ളൊരു ജീവിതം എനിക്കും നിങ്ങൾക്കും സ്വപ്നം കാണണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് നാമും അനുസരിക്കണം. യെറൂശലേം വിട്ട് പോകരുത്. എന്താണ് യെറൂശലേം? തമ്പുരാൻ്റെ ചോര വീണമണ്ണാണ് യെറൂശലേം. അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമായി കൂടെയുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത സ്ഥലമാണ് യെറൂശലേം. ദേവാലയം സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് യെറൂശലേം. യേശുതമ്പുരാൻ്റെ വചനം വീണതായ സ്ഥലമാണ് യെറൂശലേം. കുരിശ് ഉയർത്തപ്പെട്ട സ്ഥലമാണ് യെറൂശലേം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വീടുകൾ യെറൂശലേമിന് തുല്യമാകണം. കുരിശ് ഉയർത്തപ്പെടണം, വചനം അവിടെ വീഴണം. അപ്പവും വീഞ്ഞും തൻ്റെ കൂടെയുള്ളവർക്ക് അവൻ നുറുക്കിക്കൊടുത്തതുപോലെ ദൈവകൃപ മക്കൾക്കും മാതാപിതാക്കൾക്കും വിളമ്പിക്കൊടുക്കുവാൻ നമുക്ക് ഇടയാകണം. ദേവാലയം പോലെ നമ്മുടെ ഭവനങ്ങൾ ആയിത്തീരേണ്ടുന്ന സമയമായിട്ടുണ്ട്. അങ്ങനെയുള്ള യെറൂശലേമിൽ സഹിയോൻ മാളികയുടെ കൂരഭേദിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എൻ്റെയും നിങ്ങളുടെയും ഭവനം കുരിശുയർത്തപ്പെട്ട യെറൂശലേമിന് തുല്യമായി തീരുന്നുണ്ട് എങ്കിൽ അവിടേക്ക് പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കും. ജീവിതത്തിനപ്പാടെ മാറ്റമുണ്ടാകും. കുടുംബാന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകും. മക്കളുടെ സ്വഭാവ വളർച്ചയ്ക്ക് മാറ്റമുണ്ടാകും. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന് കാര്യമായ രീതിയിൽ മാറ്റം സംഭവിക്കും. അതുകൊണ്ട് യെറൂശലേമായി തീരണം നമ്മുടെ ഭവനങ്ങൾ. നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിലേക്കും പരിശുദ്ധ സഭയിലേക്കും ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്കുമൊക്കെ ഇറങ്ങി വരണമേ. ആമീൻ.